കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചാണ്. സോ നമുക്കറിയാം, ബൈൻഡിങ് എനർജി ഇൻ ബിറ്റ്വീൻ 8 to 8.8 ആണെങ്കിൽ ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. സോ അതുപോലെ തന്നെ മാസ് നമ്പറിൻ്റെ കേസിൽ ഇൻ ബിറ്റ്വീൻ 30 to 170 ആണെങ്കിൽ അല്ലേ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ കേസിൽ ആ മാസ് നമ്പർ എന്ന് പറയുന്നത് 30 ചെറുതാണെങ്കിൽ, അതായത് ലൈറ്റ് ന്യൂക്ലിയസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ സെയിം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 8 കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ലൈറ്റർ ന്യൂക്ലിയസ് സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ലൈറ്റർ ന്യൂക്ലിയസ് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, പ്രസന്റ് നമുക്കറിയാം ഡ്യൂട്ടീരിയത്തിൻ്റെ കേസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഡ്യൂട്ടീരിയത്തിൻ്റെ കേസ് നമുക്കറിയാം 1.1 ആണ് നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടിയിരുന്നത് അല്ലേ. സോ അത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് സ്മോൾ ലൈറ്റർ ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പോൾ ആ ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ എത്രയായിരുന്നു, 1.21 ആണ് നമ്മൾ എടുത്തിരുന്നത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. സോ അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 2. നമുക്ക് ഏത് റേഞ്ചിലേക്ക് കൊണ്ടുവരണം, ഗ്രേറ്റർ ദെൻ 30 കൊണ്ടുവരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് നമ്പർ ചെറുത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും ന്യൂക്ലിയസിൻ്റെ. 30 മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ ന്യൂക്ലിയസ് എന്തായി മാറണം, ഹെവിയർ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി അത് കമ്പൈൻ ചെയ്തിട്ട് മറ്റ് വലിയൊരു ന്യൂക്ലിയസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം അല്ലേ. സോ ഈ ബിറ്റ്വീൻ 30 to 170 റേഞ്ചിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ചെറുതായിട്ടുള്ള നമ്മുടെ ഈ ഡ്യൂട്ടീരിയം എന്താവുന്നു, അത് മറ്റ് ന്യൂക്ലിയസുമായിട്ട് കൺവേൻ ചെയ്തിട്ട് മറ്റ് ന്യൂക്ലിയസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താവുന്നു, മീഡിയം ഈ പറയുന്ന റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതെന്താവുന്നു, ഹെവിയർ ആയിട്ട് മാറുന്നു കമ്പയർ ടു പാരന്റ് ന്യൂക്ലിയസ് അല്ലേ. പാരന്റ് ന്യൂക്ലിയസിൽ നിന്ന് പാരന്റ് ന്യൂക്ലിയസ് ഏതാണ്, നമ്മളെ ഡ്യൂട്ടീരിയം ആണ്. സോ ഡ്യൂട്ടീരിയം മറ്റ് ന്യൂക്ലിയസായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ വണ്ണായിട്ട് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 30 to 170 അതിൻ്റെ മാസ് നമ്പർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ന്യൂക്ലിയസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലേ. ഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്, ഒന്നൊന്നുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ. സോ നോക്കാം, ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ കേസിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള സൈക്കിളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രോട്ടോൺ സൈക്കിളും മറ്റൊന്ന് കാർബൺ സൈക്കിളും. സോ ഈ പ്രോട്ടോൺ സൈക്കിളാണെങ്കിലും കാർബൺ സൈക്കിളാണെങ്കിലും ദീസ് ടു ആർ ഫോർ ദ എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ. രണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ എക്സാമ്പിളാണ്. സോ നമ്മളതിൽ ഫസ്റ്റ് പ്രോട്ടോൺ സൈക്കിൾ നമുക്ക് പഠിക്കാം. കാരണം നമുക്കറിയാം നമ്മളെ സ്റ്റാർസിൻ്റെ കേസിൽ, നമ്മളെ ഈ സ്റ്റാറിൻ്റെ കേസിൽ നമുക്കറിയാം അതിൻ്റെ സർഫസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഹൈഡ്രജനാണ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 70% എന്താണ്ട് സണ്ണിൻ്റെ സർഫസിൽ 70% ഹൈഡ്രജനാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹീലിയം ആണെങ്കിൽ 28% ഉണ്ടാവും. അതർ എലമെൻ്റ് ആണെങ്കിൽ ഓൺലി 2% മാത്രമാണ് സണ്ണിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. സോ അതുപോലെ തന്നെ സണ്ണിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 15 × 10⁶ കെൽവിൻ ആണ്. അതെ, 15 × 10⁶ കെൽവിൻ ആണ് സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് എടുക്കുന്നത്, ഈ പറയുന്ന കണ്ടീഷനിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത പ്രോട്ടോൺ്റെ കേസിൽ. കാരണം അവിടെ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് വേണം. കാരണം എന്തുകൊണ്ടെന്ന് അറിയാം, നമുക്കറിയാം ഇപ്പം നമ്മൾ എടുക്കുന്നത് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H11 അല്ലേ. ഇതിൻ്റെ കേസിൽ എത്രയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്, എത്രയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് 1, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും 1. സോ ഈ 1 എന്ന് പറയുന്നതാണ് നമ്പേഴ്സ് ഓഫ് പ്രോട്ടോൺ. എന്നാൽ നമ്പേഴ്സ് ഓഫ് ന്യൂട്രോൺ ആണെങ്കിലോ A-Z ആണ് 1-1 0 ആണ്. സോ ഇത് H11 എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോട്ടിയത്തിൻ്റെ കേസിൽ, പ്രോട്ടിയ ആണുള്ളത് H11 എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്പേഴ്സ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1, നമ്പേഴ്സ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ അല്ലേ. ഈ പറയുന്ന പ്രോട്ടിയത്തിൻ്റെ കേസിൽ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള പ്രോട്ടിയത്തിൻ്റെ കേസിൽ ആ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഇല്ല, അതിനകത്ത് എന്തേ ഉള്ളൂ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ H11 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അത് പ്രോട്ടോൺ ഈക്വലിനാണ്. സോ അതുകൊണ്ടാണ് പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറയാൻ കാരണം, ക്ലിയർ. സോ ഇവിടെ 1H1 + 1H1 ഒരു പ്രോട്ടോൺ മറ്റൊരു പ്രോട്ടോണായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുകയാണ്. ഒരു പ്രോട്ടോൺ മറ്റൊരു പ്രോട്ടോണായിട്ട് കമ്പൈൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള രണ്ട് പ്രോട്ടോൺ തമ്മിൽ കമ്പൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സ് അവിടെ ആക്ട് ആവും. ഒരു പ്രോട്ടോണും ഒരു പ്രോട്ടോൺ തമ്മിൽ എന്താണ് പോസിറ്റീവ് തമ്മിൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക, അല്ല റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ അടുത്തേക്ക് മറ്റൊരു പ്രോട്ടോൺ വരുന്ന സമയത്ത് ഇത് തമ്മിൽ എന്തുണ്ടാവും, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല അവിടെ ഉണ്ടാവുന്നത്, റിപ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. സോ ഈ പ്രോട്ടോണും പ്രോട്ടോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ആയിട്ട് എനർജി കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ ഇത് തമ്മിൽ ഫ്യൂസ് ആവുള്ളൂ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താവുന്നു, ഹൈ ടെമ്പറേച്ചർ
ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സണ്ണിൻ്റെ സർഫസിൽ ഓൾറെഡി 15 × 10⁶ കെൽവിൻ അവിടെ ഉണ്ട് ടെമ്പറേച്ചർ. സോ അതുകൊണ്ട് ഈ പറയുന്ന കണ്ടീഷനിൽ പ്രോട്ടോൺ പ്രോട്ടോൺ കോമ്പിനേഷൻ ഈസി ആയിട്ട് നടക്കും. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു, പ്രോട്ടോൺ പ്രോട്ടോൺ കമ്പൈൻ ചെയ്യുന്നു. സോ 1H1 + 1H1 എന്താവണു, 1 + 1 = 2. ഇത് രണ്ടും എന്താണ്, 1 + 1 = 2 ആണ് വേണ്ടത്. സോ ഇവിടെ 1 ഉണ്ടാവുള്ളൂ, അതിൻ്റെ കൂടെ എന്താവുന്നു, ഒരു പോസിട്രോൺ റിലീസ് ആവുന്നു, അതുപോലെ ന്യൂട്രിനോ റിലീസ് ആവുന്നു. സോ എന്താവുന്നു, പ്രോട്ടോൺ പ്ലസ് പ്രോട്ടോൺ, അതായത് പ്രോട്ടിയം പ്ലസ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ഉണ്ടാവുന്നു അല്ലേ. 1H1 + 1H1 ഗിവ്സ് 2H1 + പോസിട്രോൺ. കാരണം എന്താണ്, 1 + 1 = 2, 1 + 1 = 2, 2 + 0 = 2, 1 + 1 = 2. സോ ആ ഗിഫ്സിൻ്റെ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണ് അല്ലേ. അറ്റോമിക് നമ്പർ ആണെങ്കിലും മാസ് നമ്പർ ആണെങ്കിലും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അതുകൂടാതെ ഈ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ എക്സസ് എനർജി റിലീസ് ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഏതായിരിക്കും എന്ന് വെച്ചാൽ 0.42 MeV ആയിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടെ ഫോം ആയിട്ടുള്ള ഈ ഡ്യൂട്ടീരിയം വീണ്ടും പ്രോട്ടോണുമായിട്ട്, കാരണം ഇതിൻ്റെ കേസിൽ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ സണ്ണിൻ്റെ കേസിൽ ഉണ്ടാകുന്നത് അല്ലേ. സോ അതുകൊണ്ട് ഇഷ്ടംപോലെ അവിടെ നമുക്ക് എന്തിട്ടുന്നുണ്ട്, ഈ പറയുന്ന പ്രോട്ടോൺ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ ഇവിടെ ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഡ്യൂട്ടീരിയം വീണ്ടും ഒരു പ്രോട്ടോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഹീലിയം 3 പ്രൊഡ്യൂസ് ആവുന്നു, അതുകൂടാതെ ഗാമ റേസ് പ്രൊഡ്യൂസ് ആവുന്നു, പ്ലസ് 5.5 MeV എനർജിയും അവിടെ റിലീസ് ആവുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്ന ഹീലിയം, ഇത് പാരലായിട്ട് ഒരുപാട് റിയാക്ഷൻസ് നടക്കൂലേ. നമ്മളിവിടെ ഒരു റിയാക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഇതുപോലെ അറ്റ് എ ടൈമിൽ ഒരുപാട് റിയാക്ഷൻസ്, ഇതേ സെയിം സംഭവം ഒരുപാടുണ്ട് അല്ലേ, നമ്പേഴ്സ് ഓഫ് റിയാക്ഷൻസ് അവിടെ നടക്കും. സോ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന ഹീലിയം മറ്റൊരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന ഹീലിയമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 3HE2 + 3HE2. രണ്ട് ഹീലിയം തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറുന്നു, ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഹീലിയം 4 ആയിട്ട് പ്രൊഡ്യൂസ് ആവുന്നു, പ്ലസ് 2 പ്രോട്ടോൺ വീണ്ടും പ്രൊഡ്യൂസ് ആവുന്നു. അതുകൂടാതെ അവിടെ എനർജി റിലീസ് ആവുന്നു, ആ എനർജിയാണ് 12.8 MeV അല്ലേ. നമ്മൾ ക്യൂ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്താണ്. സോ അതാണ് ഈ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് 0.48 MeV, ഈ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് 5.5 MeV, ഈ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് 12.8 MeV. സോ ഇത്രയും എനർജി എന്താവുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട്, ഇതുപോലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മൾട്ടിപ്പിൾ ഓഫ് റിയാക്ഷൻസ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നു ഇൻ ദ സർഫസ് ഓഫ് സൺ. സോ അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയും അവിടെ അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിന്നുണ്ടാവുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇത് ന്യൂക്ലിയർ ഫ്യൂഷന് എക്സാമ്പിളാണ് പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ നമുക്കിവിടെ എന്തുണ്ടാവുന്നു നോക്കിക്കോളൂ, ഈ റിയാക്ഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2 + 1 = 3, 3 കറക്റ്റ് ആണ്. 1 + 1 = 2, 2. സോ ഈ റിയാക്ഷൻ കറക്റ്റ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, 3 + 3 = 6 ആണ്. സോ 4 + 2 = 6, 2 + 2 = 4, 2 + 2 = 4. സോ ഈ റിയാക്ഷനും കറക്റ്റ് ആണ്. സോ നമുക്ക് എന്തുണ്ടാവുന്നു, ഈ പ്രോട്ടോൺ പ്രോട്ടോൺ കൂടി ചേർന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഇനീഷ്യലി തുടങ്ങുന്നത്. നമ്മൾ എന്തെല്ലാം എൻഡ് ചെയ്യുന്നു, ഹീലിയത്തിൽ. സോ 2 ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ 2 പ്രോട്ടിയം കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ 2 പ്രോട്ടോൺ കൂടി ചേർന്നിട്ട് ഹീലിയം പ്രൊഡ്യൂസ് ആവുന്നു. എക്സ്ട്രാ വീണ്ടും 2 പ്രോട്ടോൺ പ്രൊഡ്യൂസ് ആയില്ലേ. ഇതെന്താണ് ശരിക്കും, ഇത് തന്നെയാണ് അല്ലേ. 2 1H1 എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ്, 1H1 + 1H1 തന്നെയാണ്. സോ ഇതെന്താണ്, വീണ്ടും ഇതേ റിയാക്ഷൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നു. ഇത് വീണ്ടും ഇത് തന്നെ നടക്കുന്നു. സോ ഇത് സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? സോ ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് കാർബൺ സൈക്കിൾ. കാർബൺ സൈക്കിൾ നോർമലി നടക്കുന്നത് ഹെവി സ്റ്റാർസിലാണ്. അതായത് വലിയ ഡെൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർസിൽ അല്ലെങ്കിൽ സണ്ണിനേക്കാൾ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള, അതിൻ്റെ സർഫസ് സണ്ണിനേക്കാൾ കമ്പാരിറ്റീവ്ലി സൺ അതിൻ്റെ സർഫസ് ഹെവി ഹോട്ടായിട്ടുണ്ടാവുന്ന സ്റ്റാർസിലാണ് കാർബൺ സൈക്കിൾ നടക്കുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമുക്കറിയാം എന്താണ്, ഹൈഡ്രജൻ അവിടെ നമുക്ക് ആക്സസ് ആയിട്ട് അവിടെ ഉണ്ടാവും. സോ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോൺ ഒരു കാർബണായിട്ട് കാർബൺ 12 റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്തിട്ട് നൈട്രജൻ 30 പ്രൊഡ്യൂസ് ആവുന്നു. ഈ റിയാക്ഷൻ്റെ എനർജി നിങ്ങൾ കണ്ടു നോക്കാം അല്ലെ, ക്യൂ ഫാക്ടർ എത്ര, ക്യൂ വാല്യൂ എത്ര എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഓരോ റിയാക്ഷനിലും എക്സ്ട്രാ എനർജി റിലീസ് ആവുന്നുണ്ട്. നമ്മളിവിടെ ഹൈഡ്രജൻ്റെ കേസിൽ അല്ലെങ്കിൽ പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ചെയ്ത് നോക്കിക്കോളൂ, ഓരോ റിയാക്ഷനും വെച്ചിട്ട് നമ്മൾ ആ മാസ് ഡിഫക്റ്റ് കാണണം. മാസ് ഡിഫക്റ്റ് കണ്ടിട്ട് ആ മാസ് ഡിഫക്റ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അത് നമുക്ക് ഈ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. സോ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സോ അങ്ങനെ എന്തുണ്ടാവുന്നു, ഈ പ്രോട്ടിയം കാർബൺ 12 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, നൈട്രജൻ 30 ഫോം ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഗാമ റേസസും പ്രൊഡ്യൂസ് ആവുന്നു. പിന്നീട് ഈ നൈട്രജൻ 30 എന്തായി മാറുന്നു, കാർബൺ 30 ആയിട്ടും ഒരു പോസിട്രോൺ ആയിട്ടും
ആൻഡ് ന്യൂട്രിനോ ആയിട്ടും വീണ്ടും പ്രൊഡക്ഷൻ നടക്കുന്നു. സോ ഈ ഈ റിലീസ് ആയിരിക്കുന്ന കാർബൺ 30 വീണ്ടും ഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടത്തി, അല്ലെങ്കിൽ 1H1 റിയാക്ഷൻ നടത്തി നൈട്രജൻ 14 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ നൈട്രജൻ 40 വീണ്ടും ഒരു ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിജൻ 15 ആയിട്ട് മാറുന്നു. ഓക്സിജൻ 15 എന്ത് ചെയ്യുന്നു, അതിൻ്റെ നൈട്രജൻ 15 ആയിട്ടും ഒരു പോസിട്രോണും ന്യൂട്രിനോണും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ നമുക്ക് ഫോം ചെയ്യുന്ന നൈട്രജൻ 15 വീണ്ടും ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ 12 കിട്ടുന്നു. സോ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നോക്കൂ, ഈ റിയാക്ഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എവിടെ എത്തി, കാർബൺ ആണ് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ടത് അല്ലേ, ഹൈഡ്രജൻ്റെ കൂടെ കാർബണാണ് പങ്കെടുക്കേണ്ടത്. സോ അതേ കാർബൺ നമുക്ക് ഇവിടെ വീണ്ടും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ കാർബൺ നേരെ പോയിട്ട് തൊട്ടടുത്തുള്ള ഒരു H1 റിയാക്ഷൻ നടത്തുന്നു. സെയിം ഇതേ സ്റ്റെപ്പ് വീണ്ടും ഫോളോ ചെയ്യുന്നു. സോ ഇത് സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും, ഈ എനർജി വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും, പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. ഓരോ സ്റ്റെപ്പിലും നമുക്ക് എനർജി കിട്ടുന്നു. സോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ കാർബൺ സൈക്കിളും നടക്കും, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഈ പറഞ്ഞ പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ നടക്കും, രണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എനർജി റിലീസാവുന്നു. സോ ഈ രണ്ട് കാർബൺ കാർബൺ സൈക്കിളും അതുപോലെ പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷന് എക്സാമ്പിളാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന റേഞ്ച് എവിടെയാണ്, അതിൻ്റെ മാസ് നമ്പർ ബിലോ 30 ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റർ ന്യൂക്ലിയസ് ആണെങ്കിൽ, അത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്തായി മാറുന്നു, ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറി, ഇൻ ബിറ്റ്വീൻ 30 to 170, അല്ലെങ്കിൽ ബിറ്റ്വീൻ 8 to 8.8 ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അൺസ്റ്റേബിൾ ആയിരുന്ന ലൈറ്റർ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ എക്സാമ്പിളിൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ.